നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ് പ്ലസ് ടു സേ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സേ എഴുതിയാലും പോകുന്ന വിഷയങ്ങൾ പ്ലസ് ടു റെഗുലറായിട്ട് പോകുന്ന വിഷയങ്ങളല്ല വിഷയങ്ങളല്ലാൻ പറഞ്ഞാൽ സേ എഴുതിയാലും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പോകുന്ന വിഷയങ്ങൾ ഏതൊക്കെ കൃത്യമായിട്ടൊരു വീഡിയോ ആണ് വളരെ ചെറിയൊരു വീഡിയോ എന്നാലും വളരെ ശ്രദ്ധിക്കുക സയൻസ് സബ്ജക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം സെയിൽ പോയ വിഷയം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മൂന്ന് ഒരുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അത് പലർക്കും പല രീതിയിലാണ് ഇപ്പോൾ റെഗുലറായിട്ട് പഠിക്കുന്നവർക്ക് പോയിട്ടുള്ളവരും ഈ വർഷം പോയിക്കുന്ന ഫിസിക്സ് കെമിസ്ട്രി മാത് ആണ് കെമിസ്ട്രി ആണ് റെഗുലറായിട്ട് ഏറ്റവും കൂടുതൽ അതായത് രണ്ടായിരത്തി ഒന്നാല് പബ്ലിക്കേഷൻ എഴുതിയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് കെമിസ്ട്രി ആണ് പക്ഷെ സെയിൽ ഈ മൂന്ന് വിഷയങ്ങളും പോകാറുണ്ട് സ്ഥിരമായിട്ട് വീണ്ടും വീണ്ടും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി കുഴപ്പമില്ല അതിന് ഈ പെർസെൻറ്റേജ് ബയോളജി ഇംഗ്ലീഷും വലിയ കുഴപ്പമില്ല പക്ഷേ ഈ മൂന്ന് വിഷയങ്ങൾ ഏറ്റവും കൂടുതലോട്ട് സെയിൽ എഴുതിയിട്ട് പോയതാണ് അന്നേരം നിങ്ങളും ശ്രദ്ധിക്കുക പഠിക്കുമ്പം വളരെ കാര്യമായിട്ട് ഈ മൂന്ന് വിഷയങ്ങൾ ജയിക്കുന്നത് മാത്രമല്ല ഒരു ഡബിൾ പാസ് മാർഗിനനുസരിച്ച് പഠിക്കുക ജയിക്കാൻ വേണ്ടി കഷ്ടിച്ചു വേണ്ടി പഠിച്ചുകൊണ്ട് പോകരുത് എന്നാണ് ഒരു മുന്നറിയിപ്പ് സയൻസ് തിരിച്ചിനിയും കൊമേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അക്കൗണ്ടൻസിയും എക്കണോമിക്സും ഇതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സേ എഴുതിയാലും വീണ്ടും വീണ്ടും പരാജയപ്പെടുന്ന സബ്ജക്റ്റുകൾ ആ വളരെയധികം ശ്രദ്ധിക്കുക ഈ രണ്ട് വിഷയങ്ങൾ ഇനി ഹ്യൂമാനിറ്റീസ് സേർക്ക് എക്കണോമിക്സ് പൊളിറ്റിക്സ് ഹിസ്റ്ററി ഈ മൂന്ന് വിഷയങ്ങൾ പിന്നെ ഏറ്റവും കൂടുതൽ കൊമേഴ്സുകാരെയും സയൻസുകാരെയും ഒക്കെ ട്വിസ്റ്റ് ചെയ്യുന്നൊരു വിഷയം ഇംഗ്ലീഷാണ് എന്നാൽ പോലും ഇംഗ്ലീഷ് പല കുട്ടികളും എഴുതിയെടുക്കാറുണ്ട് ഇപ്പം പക്ഷേ എക്കണോമിക്സുകാർക്ക് സോറി ഹിസ് ഹ്യുമാൻറ്റീസുകാർക്ക് എക്കണോമിക്സ് പൊളിറ്റിക്സ് ഹിസ്റ്ററി ഈ മൂന്ന് വിഷയങ്ങൾ ഒരുപാട് പേര് സേ എഴുതിയിട്ട് വീണ്ടും വീണ്ടും പോകുന്നുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് എനിക്ക് തോന്നുന്നു എക്കണോമിക്സാണ് അല്ല ഇത്രയും വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോഴും സേ എഴുതുമ്പോഴും വളരെ കാര്യമായിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഏകദേശം ഒരു മുപ്പത്താറ് മുപ്പതിനു മുകളിൽ എന്തായാലും രീതിയിൽ പഠിക്കുക ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ ബാച്ചസിനും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ പഠിപ്പിക്കത്തുള്ളൂ കാരണം ഇനി പതിനെട്ട് ദിവസം ഉണ്ടെങ്കിൽ ആ പതിനെട്ട് ദിവസം അത് മാത്രം ഒരു അഞ്ച് ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാനുള്ളത് ഉള്ളൂ കിട്ടിയാൽ അത് അങ്ങനെ പഠിച്ചാലേ നമുക്ക് നല്ല മാർക്ക് കിട്ടും അവർ വളരെ ശ്രദ്ധിക്കണം ഈ പറഞ്ഞ വിഷയങ്ങൾ വളരെ ശ്രദ്ധിക്കുക നല്ല മാർക്ക് കിട്ടട്ടെ എല്ലാവരും ജീവിച്ച് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് മാഷ് പ്രാർത്ഥിക്കുന്നു നെവർ എവർ ഗിവപ്പ്